ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയും ടി ഡി പി നേതാവുമായ ചന്ദ്രബാബു നായിഡു അറസ്റ്റിൽ. അഴിമതി കേസിലാണ് അറസ്റ്റ്. മകൻ നാരാ ലോകേഷിനെയും ആന്ധ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സാവിത്രി ചേരുന്നു വിവരങ്ങളുമായി. സാവിത്രി, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഏത് കേസാണ്? എന്താണ് സംഭവം? തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കെത്തിയ ചന്ദ്രബാബു നായിഡുവിനെ ഇന്ന് രാവിലെയാണ് ആന്ധ്ര പോലീസിന്റെ CID വിഭാഗം അറസ്റ്റ് ചെയ്യുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു വൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ CID വിഭാഗം അറിയിക്കുന്നത്. 2014 നായിഡു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആന്ധ്രയിൽ 6 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CID ഇപ്പോൾ നായിഡുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ CBCID ആന്ധ്ര പോലീസിന് ചന്ദ്രബാബു നായിഡുവിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നായിഡു ഹാജരായിരുന്നില്ല. തുടർച്ചയായി നോട്ടീസുകൾ നൽകിയിട്ടും ഹാജരാകാത്ത സാഹചര്യത്തിലാണ് നായിഡുവിനെ നേരിട്ടെത്തി അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് CID വിഭാഗം ഇപ്പോൾ അറിയിക്കുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ജഗൻമോഹൻ റെഡ്ഡിയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ആരോപിച്ച് TDPയും രംഗത്തെത്തിയിട്ടുണ്ട്. 3,300 കോടി രൂപയുടെ വൻകിട പദ്ധതിയുടെ മറവിൽ ഏതാണ്ട് 340 കോടി രൂപ ഒരു രേഖയുമില്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് നൽകി എന്നതാണ് ഈ കേസ്, ഈ അഴിമതി കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8 വർഷമായി അന്വേഷണം നടന്നു വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ നന്ദ്യാലിലേക്ക്, അതായത് നായിഡുവിനെ അറസ്റ്റ് ചെയ്ത നന്ദ്യാലിലേക്ക് പോകാൻ ശ്രമിച്ച മകൻ നാരാ ലോകേഷിനെയും ആന്ധ്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റഡി എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അവിടെ ഈ കസ്റ്റഡിയിൽ പ്രതിഷേധിച്ച നാരാ ലോകേഷ് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അജോത്.